ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ വേനലിൽ വേഴാമ്പലെന്നപ്പോ ഭാരത്താൽ വലയുന്നു ഞാൻ ദേവാ കൂരിരുൾ തിങ്ങുന്ന വീതിയിൽ വ്രണിത ഹൃദയത്തിൽ വന്നു നീയൻ വേദനമായി ചീടണേ എൻ യേശുവേ വേദനമായി ചീടണേ ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ വേനലിൽ വേഴാമ്പലെന്നപ്പോ ഞാൻ മരുഭൂമിയിൽ ഒരു പാതയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. യെശയ്യാ പ്രവചനം 43 അധ്യായം 19 തിരുവചനം. ദൈവമക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന തിരുവചനമാണിത്. മടപ്പേച്ചകൾക്ക് സാധ്യതയില്ലാത്ത വറ്റി വരണ്ട പ്രദേശത്ത് മരുഭൂമിയിൽ പോലും വീണ്ടും നദിയുടെ ജലസമൃദ്ധി. എത്ര സുന്ദരമായൊരു വാക്യമാണ്. വചനം വെളിച്ചമേകുന്ന ആർക്കും ലഭ്യമാകുന്ന പ്രത്യാശയുടെ തിരുനാളമാണ് തിരുവചനം. കടന്നു പോകുന്ന അനുഭവങ്ങളുടെ കയ്പ് അസഹനീയമെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. എങ്കിലും ജീവിത മധുരങ്ങളുടെ ശേഷിപ്പുമായി അവിടുന്ന് മുൻപിലെത്തും. നമ്മുടെയൊക്കെ മനസ്സ് എത്ര ശക്തമാണെങ്കിലും തുടർച്ചയായ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാറുണ്ട്. വിജയം ഉറപ്പുള്ള യുദ്ധങ്ങൾക്കായി ഒരുപക്ഷെ പുറപ്പെടുമെങ്കിലും തോൽവി ഉറപ്പാകുമ്പോൾ ആയുധമെല്ലാം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന പടയാളിയെപ്പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. പരാജയം ഉറപ്പിച്ച് ശിരസ്സു കുനിച്ച് നിൽക്കുമ്പോൾ വിജയത്തിന്റെ തീരത്തേക്ക് പുതുവഴികൾ നൽകി ആനയിക്കുന്ന ക്രിസ്തുനാഥനുണ്ട്. അതെ, എത്ര കഠിനമായ നിമിഷങ്ങളിലും യേശു നമ്മുടെ ചാരത്തുണ്ട്. ജീവിതത്തിൽ ചില ഇല്ലായ്മകളും പലപ്പോഴും നമുക്ക് രമിതപ്പെട്ടു പോകുവാൻ കഴിയുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ചിന്തയിൽ എല്ലാം മറന്ന് നാം രമിതപ്പെടാറുണ്ട്. ഇനി കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇനി ആരാണ് നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഇനി എത്രത്തോളമാണ് മുന്നോട്ട് പോകേണ്ടത്? എല്ലാ പ്രതീക്ഷകളുമൊക്കെ അസ്തമിച്ച് ഉള്ള കാര്യങ്ങളുമായി താതാത്മ്യപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ ചിന്താഗതികൾ ഒരുപക്ഷെങ്കിൽ ദൈവഭക്തിക്ക് എതിരായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, മാനത്തെ താരങ്ങളെപ്പോലെ സമർത്ഥമാക്കാം തന്റെ മക്കളെന്ന് ദൈവം നൽകിയ വാക്ചത്വം മറന്നുപോകുകയാണ്. ആയതുകൊണ്ട് ദാസിയിലുണ്ടായ മകനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന അബ്രഹാമിനെയും സാറയിനെയും ഓർക്കുക. ഇനിയൊന്നും കൂടുതൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം അവസാനിപ്പിച്ച് ദാസിയിലുണ്ടാകുന്ന കുഞ്ഞിനെ അതുകൊണ്ട് ഇങ്ങനെ ലാളിക്കുകയാണ്. എങ്കിലും ദൈവ പദ്ധതി അതല്ല. വൃത്തിയുടെ ഊഷിത ഗർഭപാത്രത്തിൽ ഇസഹാക്കിന് ജീവൻ കൊടുക്കുവാൻ പുതിയതായ പദ്ധതികൾ ദൈവോടെ ഒരുക്കിവെക്കുകയാണ്. നാം സാധാരണ പറയാറില്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇതൊരു പഴമൊഴിയാണെങ്കിലും കുറവുകളും ഇല്ലായ്മകളുമൊക്കെ അംഗീകരിച്ച് ജീവിക്കുന്നത് ഒരു നന്മയായി കരുതുന്നവരുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി കൂടുതൽ ഒരുക്കിയിട്ടുണ്ടാകാം. ആയതുകൊണ്ട് ദൈവത്തിന്റെ നിരന്തരമായ പദ്ധതിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ചിന്തകളിൽ വളരെ പ്രത്യാശയോടെ തുടികൊള്ളേണ്ടത് ദൈവം നമുക്ക് വേണ്ടി നിർജ്ജന പ്രദേശത്ത് നദികളെ ഒരുക്കുന്നവനാണ്, മരുഭൂമിയിൽ പുതിയ വഴികളെ ഒരുക്കുന്ന ദൈവമാണ്, ചെങ്കടലിലൂടെ അക്കരെ എത്തിക്കുവാൻ കഴിവുള്ള ദൈവം നമ്മോടൊപ്പമുണ്ട്, മരുഭൂമിയിൽ ഹാഗറിന് വേണ്ടി നീരുറക്കിയ ദൈവം നമ്മോട് കൂടെയുള്ളവനാണ്. അതുകൊണ്ട് ഏത് പ്രയാസമാണെങ്കിലും പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകരുത്. ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും നമുക്ക് വേണ്ടി പുതിയ ചരിത്രം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഒരിക്കലും ഒരു മനുഷ്യൻ ബിസിനസ് എല്ലാം തകർന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുകയാണ്, ഒരു പാറയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോയി നിൽക്കുകയാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. കുനിഞ്ഞ ശിരസുമായി മുന്നോട്ട് പോകണമെന്ന് എങ്ങനെയെന്നറിയാതെ എല്ലാ നഷ്ടങ്ങളും അനുഭവത്തിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് തോളിൽ സ്നേഹം തുടിക്കുന്ന ഒരു കരം തൊടുന്നുണ്ട്. അതെ, പഴയൊരു സുഹൃത്താണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. കാര്യമറിഞ്ഞവർ സാമ്പത്തികമായ സഹായവും മറ്റു വാഗ്ദാനങ്ങളും. അതെ, സുഹൃത്തിന്റെ കരം പിടിച്ച് തിരച്ചു നടക്കുന്നത് അദ്ദേഹം ജീവിതത്തിലേക്കാണ്.
ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആരുമില്ലെന്നോർത്ത് നീ സങ്കടപ്പെടുകയാണ്. നിന്റെ ജീവിതത്തിന്റെ യാത്രകളിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവമുണ്ട്, പരാജയങ്ങളെ തീരത്ത് കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ദൈവം നിന്നെ കാണുന്നുണ്ട്. ഒരുപക്ഷെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ ചില പരാജയങ്ങളും വേദനകളും നൊമ്പരങ്ങളും തിരിച്ചുകളും ഒക്കെ വരുമ്പോൾ ദൈവം നിന്നെ കടത്തിവിടുന്ന കഠിന ശോധനകളിൽ നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. അതെ, നമ്മുടെ ജീവിതത്തിന്റെ വേദനകളിൽ ഒരു സ്നേഹത്തിന്റെ കരം നമ്മെ തൊടുന്നുണ്ട്. നീ ആരുമില്ലാതിരിക്കുന്ന അനുഭവങ്ങളിൽ, അതെ അവസാനിക്കുന്നുവെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും നിന്റെ തോളിൽ സ്നേഹത്തിന്റെ മുറിവുള്ളൊരു കരം പതിയും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ, നിരാശയുടെ തീരത്ത് പരാജയങ്ങൾ വന്ന് വളരെ വേദനയോടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ തോളിൽ പതിയുന്ന മുറിവുള്ള സ്നേഹത്തിന്റെ കരങ്ങളെ കാണുക. നാഥ, ഞങ്ങളെ ശക്തീകരിക്കണമേ, വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയനേ എന്നാഥാ, ഭീതിതനായി ഞാൻ വലഞ്ഞു. ഉള്ളിൽ നീ വന്നിടു, സൗഖ്യം പകർന്നിടു, ആശ്വാസദാതാവം യേശുവേ. ഉള്ളിൽ നീ വന്നിടു, സൗഖ്യം പകർന്നിടു, ആശ്വാസദാതാവം യേശുവേ. ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ, വേനലിൽ വേഴാമ്പലിന്നപ്പോ, ഭാരത്താൽ വലയുന്നു ഞാൻ ദേവാ, കൂരിരുൾ തിങ്ങുന്ന വീതി. സ്നേഹം തൂകുന്നു ഇന്നിൽ യേശുനാഥായൻ പരനേ, മായാത്ത സ്നേഹം തൂകുന്നു ഇന്നിൽ യേശുനാഥായൻ പരനേ. നാഥ നീ പോകല്ലേ, നീയാണ് സങ്കേതം, നീ തന്നെയാണ് എൻ്റെ സർവവും. നാഥ നീ പോകല്ലേ, നീയാണ് സംഗീതം, നീ തന്നെയാണ് എൻ്റെ സർവവും. ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ, വേനലിൽ വേഴാമ്പലിന്നപ്പോ, ഭാരത്താൽ വലയുന്നു ഞാൻ ദേവാ, കൂരിരു തിങ്ങുന്ന വീതിയിൽ. പ്രണിത ഹൃദയത്തിൽ വന്നു നീയൻ, വേദനമായി ചീടണേ യേശുവേ, വേദനമായി ചീടണേ. ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ, വേനലിൽ വേഴാമ്പലിന്നപ്പോ.